പോലീസിനെതിരെ സി പി എം ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ജയദേവനാണ് ഭീഷണി മുഴക്കിയത്. പോലീസ് ഉദ്യോഗസ്ഥർ അധികകാലം ഞെളിഞ്ഞിരിക്കാമെന്ന് കരുതേണ്ട എന്നാണ് മുന്നറിയിപ്പ്. നമ്മുടെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ആറാട്ടമുണ്ടൻ സന്തോഷുണ്ടല്ലോ, അവനെടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ആരോ ആവശ്യപ്പെട്ട പോലെ ഈ കോൺഗ്രസിന്റെ പീറക്കൊടി ഇന്ന് ഇന്ത്യ രാജ്യത്ത് ആർക്കും വേണ്ട. ഇവിടെ ഏഴ് പ്രവർത്തകരാരും അത് ആവശ്യപ്പെട്ടില്ല. ഈ ആറാട്ടമുണ്ടൻ ഈ സന്തോഷം എന്ന് പറയുന്ന തെമ്മാടി നമ്മൾ കുറെ നാളുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പിരിവ് നടത്തുകയാണ്. ഇവിടെ ഓട്ടം നടന്നു. ഇവന്റെ പിരിവിന്റെ കഥ പറഞ്ഞാൽ നാടൻ കെട്ടുപോകും. നമ്മൾ തന്നെ ഓട്ടം, നെടുമങ്ങാട് ഓട്ടം നമ്മളാരും ആദ്യം കാണുന്നതല്ലല്ലോ. പോലീസ് ഉണ്ടാവും, സംരക്ഷണം ഉണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം നെടുമങ്ങാട്ടത്തെ ഹോട്ടലുകാര് പറഞ്ഞത് ഈ ഓട്ടത്തിന് നടന്ന കച്ചവടത്തിന്റെ പങ്ക് മുഴുക്കെ നമ്മുടെ ഈ ആറാട്ടുമുണ്ട സി ഐ സന്തോഷം വാങ്ങിച്ചുകൊണ്ട് പോയത്. അങ്ങനെ എന്ത് തെമ്മാട് തെരവ് നടന്നു? ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി? പോലീസ് സ്റ്റേഷനിൽ കയറിയ ജീപ്പിൽ വന്നിറങ്ങി ഈ പൊക്കക്കുറവുള്ളത് കൊണ്ട് ഇത് നാട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ചാടി അങ്ങ് സ്റ്റേഷനകത്ത് കയറും. കയറി കസേരയിൽ അങ്ങ് കമന്നിരുന്നാൽ നാട്ടിലെ പരാതിയുമായി ചെല്ലുന്ന ആളുകളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇയാൾ തയ്യാറല്ല. ഈ തെണ്ടി ഈ നാട്ടിലാകെ നടന്ന് പിരിവ് നടത്തുകയാണ്. പിരിവിന് പറ്റിയ സ്ഥലമെന്നുള്ള നിലയിൽ വന്നിരിക്കുകയാണ്. ആരെങ്കിലും ചോദിക്കണമെങ്കിൽ പറയും ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ കൊച്ച് അനിയനാണ് ഞാനെന്ന് പറയും. ഞാൻ നമ്മുടെ ജില്ലാ സെക്രട്ടറി അല്ല, ജില്ലാ സെക്രട്ടറിയുടെ ചേട്ടൻ എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് പേരായിരുന്ന ആരോട് അദ്ദേഹം ഈ അടുത്ത കാലത്ത് കണ്ട് ചോദിച്ചു, അല്ല നിങ്ങളെ ഒരു ബന്ധുവാണെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ, നിങ്ങളത്ര പോലും പൊക്കമില്ലാത്തൊരു തന്നെ എങ്ങനെയാണ് നിങ്ങൾ അനിയനായെന്ന് ചോദിച്ചു. വേറെ എന്നോട് പറഞ്ഞതേ ഞാൻ താമസിക്കുന്ന ആരാവൂരാണ്, എന്റെ അച്ഛനുള്ള മക്കളെയല്ല ഞങ്ങൾക്കറിയാം, ഞാനാണ് അതിന് മൂത്തത്. ഇനി അച്ഛൻ വന്ന് പോക്ക് കച്ചവടം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവനോട് തന്നെ നീ ചോദിക്കണമായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്തയ്ക്ക് ജനിക്കാത്തവനാണവൻ, തെണ്ടിയാണവൻ, സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാത്തവനാണ്, മനുഷ്യരെ മുഖത്ത് നോക്കി സംസാരിക്കാത്തവനാണ്. ഇവൻ ഈ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് വിരസിക്കായെന്നാണ് ധാരണ. ഇരുന്ന് സന്തോഷനും സന്തോഷനെ പോലെ ചിന്തിക്കുന്ന സന്തോഷിന്റെ ഒരു കിങ്കരനുണ്ട്, വിക്രമാദിത്യൻ എന്നാണ് അവന്റെ പേര്. വിക്രമനായിരുന്നാലും ശരി അക്രമനായിരുന്നാലും ശരി അവൻ കഴക്കൂട്ട് എന്നാണ് പറയുന്നത്. അവനൊരു അപ്പന്റെ പേര് പറയുന്നുണ്ട്, മരിച്ചുപോയ അപ്പൻ, അപ്പൻ ആത്മപ്രസാദാനന്ദൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്. ഏതെങ്കിലും വ്യാഴാഴ്ച താമസിച്ചാൽ മതി അവിടെ ഏതെങ്കിലും പാർട്ടി നേതാവുണ്ടെങ്കിൽ അവരാണ് എന്റെ അപ്പനെന്ന് പറയുന്ന വിക്രമനെ പോലുള്ളവൻ ഇവിടെ സ്റ്റേഷനിൽ വേറൊരു കിങ്കരനാണ്. യവന്മാരെ രണ്ടെണ്ണമാണ് ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. സന്തോഷനോട് മര്യാദയ്ക്ക് പറയുകയാണ്, ഈ ആറാട്ടമുണ്ടൻ സന്തോഷിന്റെ സഹപ്രവർത്തകരായ ആളുകൾ ഇവിടെ കേട്ടു നിൽക്കുന്നുണ്ടായിരിക്കും. എല്ലാ പോലീസിനുമെതിരായി ഞങ്ങൾക്ക് ഈ അഭിപ്രായമില്ല. ഇങ്ങനെയുള്ള തന്തയ്ക്ക് ജനിക്കാത്ത തെണ്ടിത്തരം മാത്രം കാണിക്കുന്ന പണപ്പെരിവ് നടത്തുന്ന മുഖത്ത് നോക്കി അന്തസ്സോടുകൂടി സംസാരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് നീതി നിഷേധിക്കുന്ന ഇത്തരം തെണ്ടികളോട് ഒരൊത്തുതീർപ്പിനും ഇടതുപക്ഷ ജനാധിപത്യം ഉടനെയില്ല. ഈ കേരളത്തിലെ പോലീസിന്റെ നയത്തിന് വിരുദ്ധമായി നടപടികൾ സ്വീകരിച്ചാൽ കൃത്യമായ പണി സന്തോഷിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കേരളത്തിലെ സർക്കാർ നൽകും. സർക്കാർ നൽകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ നെടുമങ്ങാടത്തെ ജനങ്ങൾ നൽകട്ടെ, സന്തോഷിന് പണി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സന്തോഷിന്റെ വിചാരം അയാളുടെ അച്ഛന്റെ വകയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനാണ്. അവന്റെ അപ്പന്റെ വകയല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ വകയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ. സർക്കാർ ഓഫീസ് ജനങ്ങളുടെ വകയാണ്. ഈ സന്തോഷിന്റെ കഥയുണ്ട്. ഇവിടെ ദീർഘകാലം സബ് ഇൻസ്പെക്ടർ ആയിരുന്ന നമ്മുടെ നാട്ടുകാരൻ ഈ കല്ലറ ഉണ്ടായിരുന്ന ഹരികുമാർ, അദ്ദേഹം ഡിവൈഎസ്പി ആയി ആറ്റിങ്ങൽ പോയി. ദാരുണമായ അന്ത്യം അദ്ദേഹത്തിനുണ്ടായി. അതിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്രതിയും കാരണക്കാരനും ഈ ആറാട്ടമുണ്ടൻ സന്തോഷാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്നത് സി പി എമ്മിന്റെ നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി ജയദേവനാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. കെ അരുൺകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ചില്ലറ ഭീഷണിയൊന്നുമല്ല, നെടുമങ്ങാട്ടെ സി പി എമ്മിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചത് എന്താണ്? കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എം ഏരിയ സെക്രട്ടറി ജയദേവനും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനും തമ്മിൽ ചില വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നു. പോലീസ് പറയുന്നത് മിക്ക കേസുകളിലും ഈ രാഷ്ട്രീയ ഇടപെടൽ, മിക്ക ഈ ഏരിയ സെക്രട്ടറിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, നിയമപരമല്ലാത്ത കാര്യങ്ങളായിരുന്നാൽ ഇക്കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ്. ഇതിനിടെയാണ് ഈ സ്വർണ്ണക്കടത്ത് വിവാദമുണ്ടാകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് പ്രകടനങ്ങൾ ഉണ്ടാകുന്നതും പല സ്ഥലങ്ങളിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തത്. കോൺഗ്രസിനും പ്രത്യേകിച്ചും സി പി എമ്മിനും സി പി ഐക്കും നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് ഈ നെടുമങ്ങാട്. കഴിഞ്ഞ ദിവസം
കോൺഗ്രസ് പ്രവർത്തകർ ഈ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടത്തുകയും ആ പ്രതിഷേധത്തിനിടെ കാനം രാജേന്ദ്രൻ്റെ ഒരു ഒരു ഫ്ലക്സ് ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. കാനത്തിൻ്റെ ഫ്ലക്സ് ബോർഡ് ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്നലെ AIYF പ്രവർത്തകർ അവിടെ ഒരു പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം നടത്തുന്നതിനിടെ കോൺഗ്രസിൻ്റെ കൊടി കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുമെന്ന് കണ്ടപ്പോൾ പോലീസ് അത് തടയുകയും ആ കൊടി രണ്ട് കൊടികളുണ്ടായിരുന്നു. അതിൽ ഒരു കത്തിക്കാൻ ശ്രമിച്ച ഒരു കൊടി പ്രവർത്തകരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കുകയും ചെയ്തു. മറ്റൊരു കൊടി ഒരു വനിതാ പ്രവർത്തകനായതുകൊണ്ട് പോലീസിനത് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുകയും പോലീസ് ഇവരെ വിരട്ടി ഓടിക്കുകയൊക്കെ ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് AIYF പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെ LDFൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. CPIയുടെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിലെ പ്രസംഗത്തിൽ പ്രതിഷേധ യോഗത്തിലെ പ്രസംഗത്തിലാണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ CI സന്തോഷിനും SI വിനോദ് വിക്രമാദിത്യനുമെതിരെ പേരെടുത്തുകൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, കുടുംബത്തിനെതിരെ അധിക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. അവിടെ അവരെ പണപ്പിരിവടക്കുന്നു, അഴിമതിക്കാരാണ്, കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ പേര് പറഞ്ഞു, മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ആ പ്രസംഗത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിന് ഈ ഉദ്യോഗസ്ഥരോടുള്ള നീരസം പ്രകടമാണ്. മാത്രമല്ല ഇങ്ങനെ ഇവിടെ കഴിയാമെന്ന് കരുതണ്ട, ഇതിനെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെങ്കിൽ നെടുമങ്ങാടത്തെ ജനത, പ്രത്യേകം അവിടുത്തെ LDF വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും എന്ന് വരെ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്.